ഇരിണാവ് തെക്കുംപാട് എ എൽ പി സ്കൂൾ അടച്ചുപൂട്ടാനുള്ള മാനേജ്മെന്റ് നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. 105 വർഷം പഴക്കമുള്ള സ്കൂളിൽ കുട്ടികൾ കുറവായതിനാലും മറ്റ് കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് മാനേജ്മെന്റ് അടച്ചുപൂട്ടാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. 1917 മാട്ടൂൽ പഞ്ചായത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ എയ്ഡഡ് സ്കൂളാണ് ഇരിണാവ് തെക്കുംപാട് എ എൽ പി സ്കൂൾ. 4 ഡിവിഷനുകളിലായി 20 വിദ്യാർത്ഥികളും 4 അധ്യാപകരും ഇവിടെയുണ്ട്. എന്നാൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ കുറവാണെന്നും സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ലെന്നും ചതുപ്പ് നിലമായതിനാൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി സ്കൂൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിദ്യാലയ സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ 2023 മെയ് 31 വരെ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെന്നും ചതുപ്പ് നിലമല്ലെന്നും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുമെന്നുമാണ് പ്രധാന അധ്യാപിക എം കെ ദ്രൗപദി പറയുന്നത്. എല്ലാവരും എം എൽ എ ആയാലും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായാലും മറ്റെല്ലാവരും തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഈ വിദ്യാലയം ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമാണ് എനിക്കിപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളത്. ദ്വീപ് പ്രദേശം കൂടിയായ തെക്കുംപാട് ഈ സ്കൂൾ അടച്ചുപൂട്ടിയാൽ കിലോമീറ്ററുകൾ ദൂരെയുള്ള വിദ്യാലയങ്ങളെയും സ്വകാര്യ സ്കൂളുകളെയും ആശ്രയിക്കേണ്ടി വരും. പാഠ്യപാഠ്യേതര രംഗത്ത് മാടായി ഉപജില്ലയിലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ വിദ്യാലയം സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കളും അധ്യാപകരും. നെറ്റ്വർക്ക് ന്യൂസ്, രേങ്ങാടി.